ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ്. അതിലാദ്യം അനിഴം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുശേഷം അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ നക്ഷത്ര സ്വഭാവത്തെക്കുറിച്ചും മനസ്സിലാക്കും. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് അഭിമാനബോധം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ തെറ്റായ കാര്യങ്ങളിലേക്ക് ഇവർ ഏർപ്പെടുകയില്ല. പരോപകാര മനസ്ഥിതി ഇവരുടെ എടുത്തു പറയേണ്ടുന്ന സവിശേഷതയാണ്. തൻ്റെ സൗഭാഗ്യത്തെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഇവരുടെ എടുത്തു പറയേണ്ടുന്ന ഒരു കഴിവാണ്. പ്രവർത്തിക്കുന്ന എല്ലാ രംഗങ്ങളിലും മത്സര ബുദ്ധി വെച്ച് പുലർത്തും. എവിടെയും തനിക്ക് ഒന്നാമതായി വിജയിക്കണമെന്ന വാശിയോടുകൂടി പ്രവർത്തിച്ച് പ്രവർത്തന മേഖലകളിലെല്ലാം ഒന്നാം സ്ഥാനം ഇവർ നേടിയെടുക്കുന്നതാണ്. മറ്റുള്ളവരെ നിരീക്ഷിച്ച് മനസ്സിലാക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ മറ്റുള്ളവരെ വിലയിരുത്തി അവരുടെ സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവരിൽ എടുത്തു പറയേണ്ടുന്ന സവിശേഷതയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മുന്നേ പറഞ്ഞതുപോലെ എന്ത് വിട്ടുവീഴ്ചയും ത്യാഗവും ചെയ്യുന്നവരായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതിൽ സമർത്ഥനായിരിക്കും. ഏതൊരു കാര്യവും വാദിച്ച് ജയിക്കുന്നതിന് അതീവമായ പാടവം ഇവർക്കുണ്ടായിരിക്കും. ദേഷ്യം ഇവരിൽ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരിക്കൽ പിണങ്ങിയാൽ പിന്നീട് ഇണങ്ങുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒന്നായിരിക്കും ഇവരെ സംബന്ധിച്ച്. വൈരാഗ്യബുദ്ധി ഇവരിൽ വളരെ കൂടുതലായിരിക്കും. കണക്ക് കൂട്ടുക, എഞ്ചിനീയറിംഗ് സംബന്ധമായ കാര്യങ്ങൾ, വക്കീൽ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കുവാനാകും. പലപ്പോഴും വീട് വിട്ട് താമസിക്കുക, പഠിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഇവർക്ക് കൈവരാം. അതുപോലെ തന്നെ വീട് വിട്ട് വളരെ നേരത്തെ തന്നെ താമസിക്കുവാനുള്ള സാഹചര്യങ്ങളും സംജാതമാകും. അനിഴം നക്ഷത്ര ജാതനായ പുരുഷന് ബാധകമായ നക്ഷത്ര മൃഗവൃക്ഷാദികൾ, മൃഗം മാൻ, വൃക്ഷം ഇലഞ്ഞി, ഇവർ ദേവഗണമാണ്. സ്ത്രീയോനി, കാക്കയാണ് ഇവരുടെ പക്ഷി. ഭൂതം അഗ്നി, ദേവത മൈത്രൻ, അക്ഷരം ഉ, മന്ത്രം ഷി. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാര് ഈ പറഞ്ഞ പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കാതെ അവയെ രക്ഷിക്കുകയും വൃക്ഷത്തെ നശിപ്പിക്കാതെ നട്ട് പരിപാലിക്കുകയും ജലതർപ്പണം ചെയ്ത് അവയെ വളർത്തിക്കൊണ്ടുവരികയും ഭൂതദേവതകളെ ഭക്തിയോടെ ഉപാസിക്കുകയും ചെയ്താൽ ആയുസ്, ഐശ്വര്യം, സമ്പത്ത്, സൽകീർത്തി തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിലേക്ക് വരുമ്പോൾ സാധാരണ പെൺകുട്ടികളിൽ കാണപ്പെടും പോലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുള്ള നാണമോ ഭയമോ ഇവരിൽ ഉണ്ടായിരിക്കുകയില്ല. വളരെ ബോൾഡായിട്ട് സാഹചര്യങ്ങളോട് ഇടപെടുന്നവരായിരിക്കും. എന്തും വരട്ടെ എന്ന മനോഭാവത്തോടുകൂടി പ്രശ്നങ്ങളെ നേരിടുന്ന വനിതയായി തീരുന്നതാണ്. ഏർപ്പെടുന്ന ഏതൊരു കാര്യവും തനിക്ക് അനുകൂലമാകുന്നതിന് എത്ര തന്നെ ബുദ്ധിമുട്ടുവാനും പരിശ്രമിക്കുവാനും ഒരുക്കമുള്ളവളായിരിക്കും. ആലോചനയില്ലാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്വഭാവം പലപ്പോഴും പലതരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് വഴിതെളിക്കുന്നതാണ്. അത്തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് പിതാവിനെ കൊണ്ട് വലിയ ഗുണം കിട്ടുകയില്ല, പക്ഷേ ഭർത്താവിൽ നിന്ന് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ഭർത്താവുമായി അനാവശ്യ വാദപ്രതിവാദങ്ങൾ, മത്സരങ്ങൾ തുടങ്ങിയവയിലൂടെ കുടുംബ അസ്വാരസ്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിനു കടന്ന മോഹങ്ങളും സുഖജീവിത തൃഷ്ണയും ഇവർക്ക് കൂടുതലായിരിക്കും. മറ്റ് സ്ത്രീകളിൽ നിന്ന് വിഭിന്നമായി ആഡംബര ഭ്രമം കുറഞ്ഞിരിക്കുമെന്ന് പറയപ്പെടുന്നു. ആരോഗ്യം മൊത്തത്തിൽ ഇവരുടേത് നന്നായിരിക്കും. അനുരഞ്ജന സ്വഭാവം ഇവരിൽ വളരെ കൂടുതലായിരിക്കും. ഏതൊരു പ്രശ്നത്തെയും വളരെ പക്വതയോടുകൂടി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് പ്രശംസനീയമാണ്. ഭർതൃകുടുംബത്തിൽ നല്ല രീതിയിൽ പെരുമാറി നല്ല മരുമകൾ എന്ന പേര് സമ്പാദിക്കും. സ്നേഹ സ്വഭാവം ഇവരിൽ കൂടുതലായിരിക്കും. മുന്നേ പറഞ്ഞ നക്ഷത്ര വൃക്ഷ മൃഗാദികളെ കാത്ത് പരിരക്ഷിക്കുകയും ഭൂതദേവതകളെ ഉപാസിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ആയുസ്സും ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്നതാണ്. ഈ വീഡിയോയിലൂടെ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്ര പൊതു സ്വഭാവത്തെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റ് നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിന് നക്ഷത്ര ഫലം എന്ന പ്ലേലിസ്റ്റിൽ കടന്നാൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഞാൻ ഈ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഈ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് സമയോചിതമായിട്ട് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, ശുഭദിനം.